പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത്യുന്നതൻ്റെ മറവിലെന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. പ്രത്യേകാൽ അത്യുന്നതൻ്റെ മറവിലെന്ന ആ തലക്കെട്ട് ഈ ശുശ്രൂഷകളിൽ അന്വർത്ഥമാകും വിധം ഇതിനോടകം, ഇത് പത്താമത്തെ അത്യുന്നതൻ്റെ മറവിൽ ശുശ്രൂഷകളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം ലക്ഷക്കണക്കിന് പേർക്ക് അത്യുന്നതൻ്റെ മറവിലുള്ള ആശ്വാസവും സന്തോഷവും സമാധാനവും ദൈവകൃപയും പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നതോർത്ത്, ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്കും ആ ശുശ്രൂഷയിൽ ഭാഗവാക്കാകാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ അവസരത്തിനായി ദൈവത്തിന് എല്ലാ ബഹുമാനവും അർപ്പിക്കുന്നു. വിശേഷിയാൽ ഇന്നത്തെ ശുശ്രൂഷകൾ വളരെ അസാധാരണമായൊരു ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന, ഇതിനു മുമ്പ് അനുഭവിച്ചേക്കാൾ ശ്രേഷ്ഠമായ നിലയിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഒരു നിലവാരത്തിലാണ് ദൈവം ഈ ശുശ്രൂഷകളെല്ലാം ആത്മാവ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ, ഭവനാന്തരീക്ഷത്തിലായിരിക്കാം, ഒരുപക്ഷെ വാഹനത്തിലോ നിങ്ങളുടെ ഓഫീസിലോ എവിടെയാണോ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്, ആ സാഹചര്യത്തിൽ നിങ്ങളും അതേ സാന്നിധ്യം അനുഭവിക്കുന്നു എന്ന് ഹൃദയപ്രകാരം വിശ്വസിക്കട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ദൂതിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിതമാക്കിയത് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന, നമ്മളൊക്കെ ഒരോമനപ്പേര് നൽകിയിട്ടുണ്ട്, ആ മകന് മുടിയൻ പുത്രനെന്ന്. അപ്പന് രണ്ട് മക്കളുണ്ടായിരുന്നതിൽ ഇളയ മകൻ്റെ ആ ചരിത്രം, അതിനെ ആസ്പദമാക്കി ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഒന്ന് ഉണർത്തുവാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഈ ശുശ്രൂഷയിൽ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഒരു വാക്യം, ആ ഭാഗം 11-ാമത്തെ വാക്യം മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ചിന്തയിലുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഒരു കുറിവാക്യം വായിച്ചുകൊണ്ട് വളരെ കാതലായ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കട്ടെ. 20-ാമത്തെ വാക്യമാണ് കുറിവാക്യമായി വായിക്കുന്നത്. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു, മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം സന്തോഷത്തിൻ്റെ അധ്യായമെന്നാണ് വേദപണ്ഡിതന്മാർ വിളിച്ചിരിക്കുന്നത്. എന്താണ് അങ്ങനെ വിളിക്കാൻ തക്കവണ്ണം ഉണ്ടായിത്തീർന്നത്? അതിന് രണ്ട് മൂന്ന് ഭാഗങ്ങൾ ആയിട്ട് ആ അധ്യായത്തെ തിരിച്ച് പഠിക്കുമ്പോൾ, 1-ാമത്തെ ഭാഗം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കണ്ടെത്തുന്നതിലുള്ള സന്തോഷത്തെക്കുറിച്ചാണ് കാണുന്നത്. 2 നഷ്ടങ്ങൾ അതിനകത്ത് കാണുന്നുണ്ട്. 1, ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു, അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയി. 2, ഒരു സ്ത്രീക്ക് 10 ദമ്മയുണ്ടായിരുന്നു, അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയി. 2 മടക്കി ലഭിച്ചപ്പോൾ സന്തോഷിക്കുന്ന ായിട്ട് കാണാൻ കഴിയുന്നു. 2-ാമത്തെ ഭാഗം 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് കാണുന്ന നമ്മുടെ കഥാപാത്രമായിരിക്കുന്ന ഈ നഷ്ടപ്പെട്ടു പോയ മകൻ മടങ്ങി വന്നപ്പോൾ ആ മടങ്ങി വരവിൽ ഉണ്ടായ സന്തോഷത്തെക്കുറിച്ച്, ആനന്ദത്തെക്കുറിച്ചാണ് കാണുവാൻ കഴിയുന്നത്. 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത് ക്ഷമയിൽ ലഭിച്ച സന്തോഷത്തെക്കുറിച്ച് കാണാൻ കഴിയുന്നു. അങ്ങനെ വേദപണ്ഡിതന്മാരുടെ ആ ഭാഷ്യം അന്വർത്ഥമാക്കും വിധം ഇതൊരു സന്തോഷത്തിൻ്റെ അധ്യായമാണ്. ആ വാക്യത്തിൽ ഏറ്റവും പ്രൊജക്റ്റമായി നിൽക്കുന്നത് മാനസാന്തരപ്പെടുന്നവനെ സംബന്ധിച്ച് സ്വർഗത്തിൽ വളരെ സന്തോഷം ഉണ്ടാകുന്നു എന്ന് കാണാൻ കഴിയുന്നു. വിശേഷിയാൽ ഈ അപ്പൻ്റെ ഇളയ മകൻ, ആ ഉപമ അല്ലെങ്കിൽ ആ ദൃഷ്ടാന്തം കർത്താവ് പറയുമ്പോൾ അത് നമ്മോട് എല്ലാ കാലഘട്ടത്തിലുമുള്ള, വിശേഷിയാൽ ആ കാലഘട്ടത്തിലും ഇന്നും എന്നുമുള്ള തലമുറയോട്, ജനത്തോട് കർത്താവിന് പറയാനുള്ള അല്ലെങ്കിൽ ദൈവത്തിന് സംസാരിക്കാനുള്ള 3 വസ്തുതകൾ നമ്മൾ തിരിച്ചറിയണം. ഞാൻ ആ 3 വസ്തുത നിങ്ങളെ ഒന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ ആ ചിന്തയുടെ പ്രധാന ഭാഗത്തേക്ക് വരാം. 1, വസ്തുവകകൾക്ക് ബന്ധങ്ങളെക്കാളധികം വില നൽകിയാൽ നമ്മൾ സ്നേഹത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും. ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയണം പ്രിയരെ, വസ്തുവക ആവശ്യമാണ്, അത്യാവശ്യമായ സാഹചര്യങ്ങളൊക്കെ ശരിയാണെങ്കിലും വസ്തുവകകൾക്ക് ബന്ധങ്ങളെക്കാൾ അധികം വില നൽകരുത്. നൽകിയാൽ നമ്മൾ സ്നേഹത്തിൽ നിന്ന് അകലാൻ തക്കവണ്ണം ഇടയായിത്തീരും. നോക്കൂ, ബന്ധങ്ങൾക്ക്, സ്നേഹങ്ങൾക്ക് വിലയിടുന്ന ഒരു തലമുറയാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. നോക്കൂ പ്രിയരെ, അമ്മയുടെ സ്നേഹത്തിന് എന്ത് വിലയിട്ടാൽ മതിയാകും?
അപ്പന്റെ സ്നേഹത്തിനും ആർദ്രതയ്ക്കും എന്ത് വിലയിട്ടാൽ മതിയാകും? ഇന്നത്തെ സമൂഹം നോക്കിയേ, ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി, ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടി ബന്ധങ്ങളെ അറ്റ് കളയാൻ, മുറിച്ചു മാറ്റാൻ മടിയില്ലാത്തൊരു തലമുറയില നമ്മളായിരിക്കുന്നത്. എന്നാൽ ബന്ധങ്ങളാണ് ഏറ്റവും വിലപിടിപ്പുള്ളത്. സ്നേഹത്തിന് സ്നേഹമാണ് പകരമായുള്ള വില, മറ്റൊന്നും അതിന് പകരമാകാൻ കഴിയുകയില്ല എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ദൈവത്തിൻ്റെ സ്നേഹം അതെത്ര ആഴമാണ്. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, കർത്താവിൻ്റെ ശിഷ്യന്മാർ 12 പേർ, അതിനകത്ത് ഒരാള് കള്ളനായിരുന്നു എന്ന് നമുക്കറിയാം. യേശുവിനും അതറിയാം. ഈ 12 പേരിൽ ഒരുവൻ കള്ളനായിരുന്നിട്ടും അവനെ ഉപേക്ഷിക്കാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ അവനെ വെളിപ്പെടുത്താതെ മറച്ചു കൊണ്ട് നടന്ന ആ വലിയ സ്നേഹം, ആ സ്നേഹത്തിന് അവനിട്ട വില 30 വെള്ളിക്കാശാ. നിങ്ങൾ ചിന്തിക്കണ പ്രിയമുള്ളവരെ, സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, പിതാവിനോടുള്ള സമത്വം വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് എന്ത് വില മനുഷ്യനിടാൻ കഴിയും? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ബന്ധങ്ങൾക്ക് വസ്തുക്കൾ കൊണ്ട് വിലയിടരുത്, ബന്ധങ്ങൾക്ക് സ്നേഹം മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനം. ഒന്നാമത്തെ കാര്യം, വസ്തുക്കൾ കൊണ്ട് ബന്ധങ്ങൾക്ക് വിലയിടരുത്, അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് വസ്തുക്കളെ കൊണ്ട് അധികമായി പ്രാധാന്യം നൽകരുത്. നമ്മൾ സ്നേഹത്തിൽ നിന്ന് അകലാൻ തക്ക വണ്ണം ഇടയായിത്തീരും. രണ്ടാമത്തെ, അതിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം എനിക്ക് മനസ്സിലായത്, ഉത്തരവാദിത്വത്തിൽ നിന്ന് അകന്ന് ഉല്ലാസത്തിലേക്ക് പോകുന്നതും ഭവനാന്തരീക്ഷത്തിൽ നിന്ന് ദൂരങ്ങളിലേക്ക് പോകുന്നതും പ്രശ്നങ്ങൾ കൂടുതൽ സൃഷ്ടിക്കത്തേയുള്ളൂ. ഒന്നുകൂടി പറയാം, ഉത്തരവാദിത്വത്തിൽ നിന്നകന്ന് നമ്മൾ ഉല്ലാസത്തിലേക്ക് പോകുന്നതും ഭവനാന്തരീക്ഷത്തിൽ നിന്നകന്ന് നമ്മൾ ദൂരങ്ങളിലേക്ക് പോകുന്തോറും പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. മുമ്പേ ബഹുമാനനായിരിക്കുന്ന കർത്തദാസൻ ബാബു ചെറിയൻ അവരുകൾ പറഞ്ഞല്ലോ, ഒരു ഭവനാന്തരീക്ഷം, അതിൻ്റെ മനോഹാരിത, അതിൻ്റെ മഹത്വം. ആ ഭവനാന്തരീക്ഷത്തിൽ ദൈവം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം അനുവദിച്ചുപെട്ടിരിക്കുന്ന ആ മേഖലകൾ, അതിനപ്പുറത്തേക്കൊരു ചിന്ത വന്നാൽ, അതിനപ്പുറത്തേക്കൊരു കൈകടത്തൽ വന്നാൽ, അതിനപ്പുറത്തേക്ക് ഒരു ചുവടുവെക്കൽ ഉണ്ടായാൽ, അത് കൂടുതൽ പ്രശ്നങ്ങളാണ് മനുഷ്യ സൃഷ്ടിക്കുന്നത്. ഇന്നതല്ലേ വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ആ ഭാഗവും വിടുകയാണ്. മൂന്നാമത്തെ ആ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പണത്തിന് വാങ്ങാൻ പറ്റാത്തതിനെ അവഗണിച്ചാൽ പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്നത് പലതും ആസ്വദിക്കാൻ കഴിയത്തില്ല. ഒന്നുകൂടി പറയാം, പണത്തിന് വാങ്ങാൻ പറ്റാത്തതിനെ തിരസ്കരിക്കുകയോ അവഗണിക്കുകയോ ചെയ്താൽ പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതിനെ ആസ്വദിക്കാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തിന്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എന്തു വിലയിടാൻ പറ്റും? നോക്കൂ, ദൈവത്തിൻ്റെ കൃപ സൗജന്യമായി നമുക്ക് നൽകിയ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ ദാനങ്ങൾ, ദൈവത്തിൻ്റെതായ സകലവിധമായ നന്മകളും, അതിനെന്ത് വിലയിടാൻ കഴിയും? അപ്പോൾ അതിനെ അവഗണിച്ചാൽ ആ സ്നേഹം ഇന്നും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നന്മയിലേക്ക് വരുവാൻ, ആ ചിറകിൻ്റെ മറവിലേക്ക് വരുവാൻ ഇന്നും ദൈവം നമ്മെ കരം കാട്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ അവഗണിച്ചു പോയാൽ ലോകത്തിൽ പലതും മനുഷ്യനുണ്ട്, പക്ഷേ അനുഭവിക്കാൻ കഴിയുന്നില്ല, ആസ്വദിക്കാൻ കഴിയുന്നില്ല. നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സംഭവിച്ച പല സംഭവങ്ങൾ, അതിൻ്റെ മുഴുവൻ സാക്ഷ്യം പഠിച്ചാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ പലതും വാരിക്കൂട്ടുന്നു, പലതും ഉണ്ടാക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നു, പലതിൽ നിന്നും അകന്നോടി മനുഷ്യൻ അതിൻ്റെ പുറകെ പോകുന്നു. എങ്കിലും ഇതൊന്നും മനുഷ്യന് ആസ്വദിക്കാൻ കഴിയത്തില്ല. ഞാൻ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കും ദൈവജനത്തോട് പറയാം, പ്രിയമുള്ളവരെ, ദൈവത്തിന് ദൈവത്തിൻ്റെ സ്നേഹം രക്ഷ സൗജന്യമാണ്. ദൈവത്തിൻ്റെ സ്നേഹം സൗജന്യമാണ്. ആ സ്നേഹത്തെ അവഗണിച്ചുകൊണ്ട്, ആ രക്ഷയെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ഓടി അധ്വാനിച്ച് നേടിക്കൊണ്ട് വരുന്നത് പലതും ആസ്വദിക്കാൻ, പലതും അനുഭവിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി ഈ ഭാഗത്ത് നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. സോദരീ, നമുക്കതിൻ്റെ ചിന്തകളിലേക്ക് വരുമ്പോൾ നോക്കൂ, ആ അപ്പൻ അല്ലെങ്കിൽ ഈ മകൻ, 2 മക്കളുണ്ടായിരുന്നു ഈ അപ്പന്, ഇളയ മകൻ ചോദിച്ചു, അപ്പാ എനിക്ക് വരേണ്ടുന്ന പങ്ക് എനിക്ക് തരണം. പ്രിയനെ, നിൻ്റെ അപ്പൻ്റെ സ്നേഹത്തിനും അപ്പൻ്റെ കരുതലിനും അപ്പൻ്റെ സാന്നിധ്യത്തിനും അപ്പൻ്റെ കൂട്ടായ്മയ്ക്കും ഈ ഭവനത്തിലെ അനുഗ്രഹങ്ങൾക്കും അന്തരീക്ഷത്തിനും നീ കൊടുത്ത വില നിനക്ക് ലഭിക്കാൻ പോകുന്ന പങ്കാണോ?
അപ്പൻ അതിനെ അനുവദിച്ചു. അപ്പൻ്റെ സ്നേഹം കൊണ്ടോ? അനുവദിക്കുന്ന സ്നേഹമാണ്. ഇവിടെ ആരെയും ബ്രെയിൻ വാഷ് ചെയ്യുന്നില്ല, ഇവിടെ ആരെയും തളച്ചിടുന്നില്ല, ഇവിടെ ആരെയും കയറിട്ട് കെട്ടി മൃഗങ്ങളെ കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവരുന്നില്ല. അപ്പൻ തൻ്റെ സ്നേഹം വെളിപ്പെടുത്തി. ആ സ്നേഹം അറിഞ്ഞ്, ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് അപ്പൻ്റെ ഭവനത്തിനകത്ത് വസിക്കാൻ ഇന്ന് പകലെ തയ്യാറാകുന്നവർ അവനോട് ചേർന്ന് വസിപ്പാൻ തക്കവൺ നമ്മുടെ കൈ തീർന്നു. അപ്പനോട് ചോദിച്ചു, അവർ അപ്പനറിയാം ഈ മകൻ പോകുന്നത് നാശത്തിലേക്കാണ്, ഇത് പകത്തു കൊടുത്താൽ ഇതും കൊണ്ട് അവൻ പോകുന്നത് തീരാ നഷ്ടത്തിലേക്കാണെന്ന് അപ്പനറിയാം. എന്നിട്ടും വിലക്കിയില്ല, അവൻ്റെ ഇഷ്ടം അനുവദിച്ചു, അതിനുവേണ്ടി അവനെ വിടുവാൻ തക്കവൺ നമ്മുടെ കൈ തീർന്നു. നോക്കൂ, അപ്പൻ കൊടുത്ത പങ്കും കൈപ്പറ്റിക്കൊണ്ട് ഈ മകൻ ദൂരദേശത്തേക്ക് പോകുകയാണ്. ഈ മകൻ്റെ മുമ്പിൽ മൂന്ന് വിധ ആശ്രയങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ മകൻ്റെ ആശ്രയം അപ്പൻ കൊടുത്ത പങ്ക് അല്ലെങ്കിൽ പണം, സമ്പാദ്യം, സമ്പത്ത്, ഇതൊക്കെ ആയിരുന്നു ആദ്യം ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ മകൻ്റെ ആശ്രയമായിട്ടുണ്ടായിരുന്നത്. അത് അധിക നാളും നിലനിന്നില്ല, അത് കുറേ കഴിഞ്ഞപ്പോൾ തീർന്നുപോയി, അത് കുറേ കഴിഞ്ഞപ്പോൾ വറ്റിപ്പോയി, ഇല്ലാത്തതായി മാറി. അവന് ബുദ്ധിമുട്ട് വന്നു തുടങ്ങി. അവൻ മറ്റൊരു സാഹചര്യത്തിലേക്ക് ആശ്രയിക്കാൻ തക്കവണ്ണം അവൻ നിർബന്ധിതനായി തീർന്നു. അങ്ങനെ വന്നപ്പോൾ ആ ഒന്നാമത്തെ ആശ്രയം തീർന്നു പോയപ്പോൾ, ഇല്ലാതായപ്പോൾ രണ്ടാമത്തെ ആശ്രയം ദേശത്തിലെ ഒരു പൗരനെ പോയി ആശ്രയിച്ചു. മനുഷ്യനിൽ പോയി ആശ്രയിപ്പാൻ തക്കവൺ നമ്മുടെയായി തീർന്നു. ആ ആശ്രയവും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ സഹോദരനെ, ആ മകനെ അത്രമാത്രം സുഖകരമായ ഒരു അനുഭവത്തിലേക്ക് നടത്തിയില്ല, അവനെ വേദനയിലേക്കും സങ്കടത്തിലേക്കും ഒറ്റപ്പെട്ട സാഹചര്യത്തിലേക്കുമാണ് നടത്തിയത്. അങ്ങനെ വന്നപ്പോൾ മൂന്നാമത്തെ സാഹചര്യം, അവൻ സ്വയത്തിൽ ആശ്രയിക്കാൻ തീരുമാനിച്ചു. എന്തായി സ്വയത്തിൽ ആശ്രയിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കേ, പന്നി തിന്നുന്ന ആഹാരം തിന്നാൻ അവൻ ആഗ്രഹിച്ചു, അതിനുവേണ്ടി അവൻ കൊതിച്ചു എന്ന് പറഞ്ഞാൽ തകർന്നു. നമ്മൾ സാധാരണ നല്ല ഭാഷ പറഞ്ഞാൽ പൊളിഞ്ഞു, തകർന്ന് തരിപ്പണമായ സ്ഥിതിയായി. എന്നിട്ടും അവൻ സ്വയത്തിൽ ആശ്രയിച്ച് പിടിച്ചു നിൽക്കാമോ എന്ന് അവൻ പരീക്ഷിച്ചു. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം, പ്രിയമുള്ളവരെ, പണത്തിൽ ആശ്രയിച്ചാൽ അത് പരാജയത്തിലേക്ക് നമ്മെ നയിക്കും, മനുഷ്യനിൽ ആശ്രയിച്ചാൽ അത് ദുഃഖത്തിലേക്ക് നമ്മെ നയിക്കും, സ്വയത്തിൽ ആശ്രയിച്ചാൽ അത് നഷ്ടത്തിലേക്ക് നമ്മെ നയിക്കും. ഇവിടെ എല്ലാ ആശ്രയസ്ഥാനങ്ങളും അറ്റു നിൽക്കുന്ന, തകർന്നു നിൽക്കുന്ന ഈ മകന് ഇനി രണ്ടേ രണ്ട് വഴിയെ മുമ്പിലുള്ളൂ. എന്താ അത്? ഒന്നുകിൽ ഒരു മുടി കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ജീവിതം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഇവൻ എവിടെ നിന്നാണോ ഇറങ്ങിപ്പോന്നത്, ഏതെല്ലാം സൗഭാഗ്യങ്ങളാണോ ഇവൻ വിട്ടിട്ട് പോന്നത്, അങ്ങോട്ട് തിരിച്ച് മടങ്ങി ചെല്ലുക. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സകല ആശ്രയവും നിനക്ക് നഷ്ടപ്പെട്ടോ? സകല പ്രതീക്ഷകളും നിനക്ക് നഷ്ടപ്പെട്ടോ? സകല വഴിയും നിന്റെ മുമ്പിൽ അടഞ്ഞുപോയോ? നീ ആശ്രയിച്ച സകല സ്ഥാനങ്ങളും നിന്നെ കൈയൊഴിഞ്ഞോ? ഇല്ല, നിന്റെ ജീവിതത്തിൽ അവസരങ്ങൾ അവസാനിച്ചിട്ടില്ല, നിന്റെ മുമ്പിൽ വഴികൾ തീർന്നിട്ടില്ല. ഇന്ന് പകൽക്കാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിനക്ക് വേണ്ടി സദാ കർമ്മനിരതരായിരിക്കുന്ന ഒരപ്പൻ്റെ ഭവനമുണ്ട്, ഒരപ്പൻ്റെ ജീവിതത്തിൻ്റെ അന്തരീക്ഷം മുഴുവൻ നിനക്ക് വേണ്ടി ശ്രദ്ധയോടെ ആയിരിക്കുകയാ. ഇന്ന് പകൽ അതിലേക്ക് തിരിഞ്ഞു വാ. അതാ നിലനിൽക്കുന്ന ആശ്രയം, അതാ സമാധാനം തരുന്ന ആശ്രയം, അതാണ് ആശ്വാസം തരുന്ന ആശ്രയം, അതാണ് നമ്മെ എക്കാലത്തും പിടിച്ചു നിൽക്കുന്ന ആശ്രയമായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നോക്കൂ, അങ്ങനെ ഈ മകൻ, പതിനേഴാമത്തെ വാക്യം, ഞാൻ പെട്ടെന്ന് കമ്പിവാചകം പോലെ പോട്ടെ, പതിനേഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവന് സുബോധം വന്നു. അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിച്ചാൽ ഹി കെയിം ടു ഹിംസെൽഫ്, അവൻ അവനിലേക്ക് മടങ്ങി വന്നു. വഴികൾ മുഴുവൻ അടഞ്ഞു, ആശ്രയങ്ങൾ മുഴുവൻ അറ്റുപോയി, ആശ്രയിക്കാമെന്നവൻ ധരിച്ചിരുന്നത് മുഴുവൻ തീർന്നുപോയി. ആ സമയത്താണ് അവൻ അവനിലേക്ക് മടങ്ങി വന്നത്. അവനിലേക്ക് മടങ്ങി വന്നപ്പോൾ അവൻ എന്ത് സംഭവിച്ചു? അവൻ അവൻ്റെ വീടിനെ കുറിച്ച് ഓർത്തു, അവൻ്റെ അപ്പനെ കുറിച്ച് ഓർത്തു, അവൻ്റെ അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർത്തു. ഞാൻ നിങ്ങളോട് പറയാം പ്രിയമുള്ളവരെ, ഇവിടെ മുകളിൽ കുറേ വാക്യങ്ങൾ ഒക്കെ അതിനോട് ചേർന്ന് നമുക്ക് വായിക്കാനുണ്ട്. ഇവൻ പന്നികൾ തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറയ്ക്കാൻ ആഗ്രഹിച്ചു, അതും അവന് കിട്ടിയില്ലെന്ന് എഴുതിയിരിക്കുന്നത്. അതുപോലും അവൻ ആരും ചെയ്യില്ല, കൊടുത്തില്ലെന്ന്. അതൊക്കെ അതുപോലും അവന് കൊടുക്കാതെ വണ്ണം സാഹചര്യങ്ങൾ അവൻ എന്ത് ചെയ്തു? ഞെരുക്കിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നപ്പോഴാണ് അവന് സുബോധം വന്നത്, അവൻ അവനിലേക്ക് മടങ്ങി വന്നത്. അങ്ങനെ മടങ്ങി വന്ന ആ മനുഷ്യൻ അവൻ്റെ അപ്പനെ കുറിച്ച് ഓർത്തു, അപ്പൻ്റെ വീടിനെ കുറിച്ച് ഓർത്തു,
അവനെ കുറിച്ച് ഓർത്തു, അവൻ ആരാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ നിന്നെ കുറിച്ച് നീ മനസ്സിലാക്കണം. നീ നിന്നിലേക്ക് മടങ്ങി വരുമ്പോഴാ നീ ആരാണെന്നുള്ള ബോധ്യം നിനക്ക് പിടികിട്ടുന്നത്. ഒരുപക്ഷെ കൂട്ടുകാരുടെ നടുവിലോ മറ്റ് സകല സുഹൃത്ത് ബന്ധങ്ങളുടെ നടുവിലോ നീ നിൽക്കുമ്പോൾ നിനക്ക് നിന്നെ കുറിച്ച് തിരിച്ചറിയാൻ കഴിയത്തില്ല. എന്നാൽ നീ നിന്നിലേക്ക് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ, നിന്നിലേക്ക് മടങ്ങി വന്ന് നിന്റെ ജീവിതത്തിന്റെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നിന്റെ അപ്പന്റെ ഭവനത്തെ കുറിച്ച്, അപ്പന്റെ വീടിനെ കുറിച്ച്, അപ്പന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച്, ആ കുടുംബത്തിലെ സൗഭാഗ്യങ്ങളെ കുറിച്ച് ഓർമ്മ വരുന്നത്. അവിടെ ഓർമ്മ വന്നപ്പോൾ അവൻ ഏറ്റവും അത്യാവശ്യം വന്നത്, നിങ്ങൾ ചിന്തിക്കൂ, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ഒരുപാട് ദാസന്മാരുണ്ട്, കൂലിക്കാരായ ഒരുപാട് ദാസന്മാരുണ്ട്, അവര് തിന്ന് ശേഷിപ്പിക്കുന്നതായ ഒരുപാടുണ്ട്. അപ്പൊ നോക്കേ, ഇങ്ങനൊരു കാര്യം, ഒരുപാട് കാര്യങ്ങൾ അപ്പൻ്റെ ഭവനത്തിലുണ്ടെങ്കിലും ഇവൻ്റെ ജീവിതത്തിൽ ഇവൻ ഏറ്റവും കൂടുതൽ ഓർമ്മ വന്ന കാര്യം അപ്പൻ്റെ വീട്ടിൽ കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ വിശപ്പിൻ്റെ വിളി എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അത്രമാത്രം തകർന്നു പോയി. അപ്പം നിങ്ങൾ ഒരു കാര്യം ഞാൻ പറയാം, ഇവന് ആഹാരം പന്നി തിന്നുന്ന വാളവര പോലും തിന്നാൻ ആഗ്രഹിച്ചു, അത് അവന് കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും പറയണ്ടല്ലോ, ബാക്കി ഒന്നും അവനൊരു പക്ഷേ ഉണ്ടായി കാണത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരും. 18-19 വാക്യത്തിലൊക്കെ ധാരാളം കാര്യങ്ങളുണ്ട്, സമയം ഓടുന്നല്ലോ. 18-ാമത്തെ വാക്യത്തിൽ അവിടെ കാണുന്നത് അവനൊരു തീരുമാനമെടുക്കുകയാണ്. എന്താ തീരുമാനമെടുത്തത്? ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ വീട്ടിലേക്ക് ചെല്ലും, ചെന്നിട്ട് അപ്പനോട് പറയും, അപ്പാ ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, ആ യോഗ്യതകളൊക്കെ ഞാൻ നഷ്ടപ്പെടുത്തി നിന്റെ കൂലിക്കാരിൽ ഒരുവനാക്കി എന്നെ പരിഗണിച്ചാൽ മതി എന്ന് പറയും. നോക്ക് അവിടെ, ഞാൻ എഴുന്നേറ്റ്, കണ്ടോ, ഇതൊരു ഭയങ്കര സ്റ്റെപ്പാകട്ടോ, ഇതൊരു ഭയങ്കരമായ തീരുമാനമാണ്. ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നാൽ മാത്രമാണ് ഈ മനുഷ്യൻ രക്ഷപ്പെടത്തുള്ളൂ. ഇന്ന് പകൽക്കാലം നോക്കൂ, ഞാൻ ആ ഭാഗങ്ങളൊക്കെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം പറയുക, ഇങ്ങനെ ഒരു തീരുമാനം ഇവനെ കൊണ്ട് എടുപ്പിക്കാനാണ് ഇവൻ്റെ മുമ്പിൽ സകല വഴികളും അടഞ്ഞു പോയത്. പന്നികൾ തിന്നുന്ന സാഹചര്യത്തിൽ ജീവിക്കാനും അവൻ അത്രമാത്രം അടപ്പതിച്ച് തരന്താന്ന് സ്വയം തീരുമാനിച്ചിട്ടും അതും അവന് കൊടുക്കാതെ വണ്ണം അവൻ്റെ സാഹചര്യം എതിരായി മാറിയത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാനാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിന്റെ മുമ്പിൽ ചില വഴികൾ അടഞ്ഞു പോയത്, നിന്റെ മുമ്പിൽ ചില സാഹചര്യങ്ങൾ പ്രതികൂലമായത്, നിനക്ക് ചില ബന്ധങ്ങൾ എതിരായി മാറിയത്, നീ പ്രതീക്ഷിച്ച പല പദ്ധതികളും നടക്കാതെ പോയത്, ചില എക്സ്ട്രീം സ്റ്റെപ്പുകൾ നിന്നെ കൊണ്ട് ദൈവത്തിന് എടുപ്പിക്കാനാ. ഇന്ന് പകൽക്കാലം നോക്കൂ, ആ വാളവരെ തിന്നാൻ ആരെങ്കിലും അവനെ അനുവദിച്ചെങ്കിൽ, പന്നിയുടെ ആഹാരം തിന്നാൻ ആരെങ്കിലും അവനെ അനുവദിച്ചെങ്കിൽ, അത് തിന്നവൻ അവിടെ കഴിഞ്ഞുകൂടിയനെ. എന്നാൽ അതുപോലും അവന് കൊടുക്കാതെ ആ മനുഷ്യർ അത്ര കഠിനരായി മാറിയെങ്കിൽ അതിൻ്റെ കാരണം ഇവനെ അപ്പൻ അത്രമാത്രം സ്നേഹിക്കുന്നു, ഇവൻ ഈ ഒരു നിലവാരത്തിലേക്ക് വരാനാണ്. ഞാൻ നിങ്ങളോട് പറയാം പ്രിയമുള്ളവരെ, നമ്മൾ ചില സാഹചര്യങ്ങൾ എതിരാകുമ്പോൾ, നമുക്ക് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, നമുക്ക് ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ, ചില വഴികൾ അടയുമ്പോൾ, കയ്യിൽ കിട്ടിയെന്ന് നമ്മൾ വിചാരിച്ച പലതും കയ്യെത്തും ദൂരത്ത് എത്തുമ്പോൾ വഴുതിപ്പോകുമ്പോൾ ആശങ്കപ്പെടാം, ആശ്ചര്യപ്പെടാം, ആവലാതിപ്പെടാം, പിറുപിറുത്തു പോകാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ ഭാഗം പഠിക്കുമ്പോൾ എന്നെ ദൈവാത്മാവ് പഠിപ്പിച്ചൊരു ദൂത് പറയാ, ചില സാഹചര്യങ്ങൾ എതിരായി മാറിയത് അപ്പൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാനാ, അപ്പൻ്റെ കുടുംബത്തിൻ്റെ സൗഭാഗ്യങ്ങളെ തിരിച്ചറിയാനാ. ഇന്ന് പകൽക്കാലം എത്രപേർ അതിനകത്ത് വിശ്വസിക്കും, നിന്റെ ഒരു വഴി അടഞ്ഞതല്ല, ദൈവം ചില വഴികളെ അടച്ചതാ. എന്തിന്? നീ ദൈവ സ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ. അത് പിന്നീട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഒരുപക്ഷെ ആ സാഹചര്യത്തിൽ നിന്ന് ചിന്തിച്ചാൽ, ആ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ കാര്യം പിടികിട്ടത്തില്ല. യോസഫിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, പലപ്പോഴും പറയാറുള്ളത് എനിക്ക് ഇഷ്ടമായിരിക്കുന്ന വേദപുസ്തകത്തിലെ പല കഥാപാത്രങ്ങൾ ഒരാളാണ് യോസഫ്. യോസഫിൻ്റെ ജീവിതത്തിൽ പൊട്ടക്കുഴിക്കകത്ത് വീണു, സഹോദരന്മാർ ശത്രുക്കളെ പോലെ പെരുമാറി, അവർ കച്ചവട ചരക്ക് പോലെ അവനെ വിലവേശി വിറ്റു, അവിടെ നിന്ന് പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ ചെന്നു, ചെയ്യാത്ത കുറ്റത്തിന് അപമാനം സഹിച്ച് കാരാഗ്രഹത്തിനകത്ത് പോയി. ഇതൊക്കെ എന്താ ദൈവമേ സംഭവിക്കുന്നത്? ഒരുപക്ഷെ അതുവരെയുള്ള തൻ്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് നിർമ്മലമായ ജീവിതം നയിച്ചു വന്ന, ദൈവത്തോട് കൂടെ ജീവിച്ചു വന്ന ആ ഭക്തൻ വേണമെങ്കിൽ തിരിഞ്ഞു ചിന്തിച്ചു നോക്കിയാൽ ഒരെത്തും പിടിയും കിട്ടത്തില്ല. എന്നാൽ
കുറേ കാലങ്ങൾ കഴിഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ചുവട് വെച്ച് കയറി വന്ന ആ ഭക്തൻ സഹോദരന്മാരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്. ഉൽപ്പത്തി പുസ്തകം 50:20 വാക്യം സഹോദരന്മാരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നിങ്ങൾ എനിക്ക് ദോഷം ചെയ്തു, നിങ്ങൾക്കെതിരായി, നിങ്ങൾ എനിക്കെതിരായി ദോഷങ്ങൾ പ്രവർത്തിച്ചു, നമ്മുടെ ദൈവമോ ഇന്നുള്ളതുപോലെ അനേകർക്ക് ജീവരക്ഷയ്ക്കായി അത് നന്മയ്ക്കാക്കി തീർത്തു, അത് നന്മയ്ക്കാക്കി തീർത്തു. അങ്ങനെയാണെങ്കിൽ എന്ന് പകൽ എന്നെ കേൾക്കും ദൈവജന ആത്മാവിൽ പറയാ, പ്രിയമുള്ളവരെ, അനേകർ നിനക്ക് ചെയ്ത ദോഷങ്ങൾ, അനേകർക്ക് നിനക്ക് ശത്രുക്കളെ പോലെ പെരുമാറിയത്, പലരും നിന്റെ വഴിയെ കൊട്ടി അടച്ചത്, പിന്നത്തെ അതിൽ ഇന്നുള്ളതുപോലെ ഞാൻ അപ്പത ഊന്നി പറയാൻ ആത്മാവ് എന്റെ ഉള്ളിൽ പ്രേരണ തരികയാ. യോസഫ് പറയുന്നു ഇന്നുള്ളതുപോലെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇല്ലാത്തത് എന്തോ ഇന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഹോദരന്മാരോട് പറയുക, ഇന്നുള്ളതുപോലെ നമുക്ക് അത് നന്മയ്ക്കാക്കി തീർത്തു. അങ്ങനെയാണെങ്കിൽ പരിതപിക്കരുത്, പരിഭവിക്കരുത്, ഭാരപ്പെടരുത്, സങ്കടപ്പെടരുത്. ഇന്നലെ ഇല്ലാത്ത എന്തിലേക്കോ നിന്നെ കാൽച്ചുവട് വെച്ച് കയറ്റിക്കൊണ്ട് വരുക. സ്വർഗസ്ഥനായ ദൈവമരിക്ക പദ്ധതിയോ ഈ പൊട്ടക്കുഴി എന്ന് പറയുന്നത്, ഈ അപമാനം എന്ന് പറയുന്നത്, ഈ നഷ്ടമെന്ന് പറയുന്നത്, ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഹൃദയത്തിൽ വിശ്വാസത്തോടെ പറയാൻ കഴിയും, അതെ ഇന്നലെ ഇല്ലാത്ത എന്തിലേക്കോ എന്നെ ദൈവം കൊണ്ടുപോകുകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക, വിശ്വസിക്കാൻ കൃപയുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്താ ഇന്നലെയുള്ളതും അല്ലെങ്കിൽ ഇന്നലെ ഇല്ലായിരുന്നതും ഇന്നുള്ളതും യോസഫിന് പറയാൻ കഴിയും. യോസഫ് ഫറവോന്യ കൊട്ടാരത്തിലെ മന്ത്രിപദ കസേര വലിച്ചു മാറ്റിയിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറയും, കണ്ടോ ഇന്നലെ ഇല്ലായിരുന്നു ഇതാ, നമ്മുടെ കുടുംബത്തിൽ ഇന്നലെ ഇല്ലായിരുന്നു ഇതാ, ആ ഒരു നിലവാരത്തിലേക്ക് നമ്മെ എത്തിക്കുവാൻ, നമ്മെ എത്തിക്കുവാൻ നമ്മുടെ ദൈവം ഒരുക്ക വഴിയായത്. സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് പകയില്ല, എനിക്ക് നിങ്ങളോട് വിദ്വേഷമില്ല. ഓ ഇന്ന് പകൽക്കാലം എൻ്റെ ഉള്ളത്തിൽ ആത്മാവ് തിങ്ങുന്ന ദൂത് വിളിച്ച് പറയാ, ആരോട് നീ പക വെച്ചുകൊണ്ടിരിക്കണ്ട, ചില വഴികൾ അടഞ്ഞത്, ചില പദ്ധതികൾ മുടങ്ങിയത്, ചില മാർഗങ്ങൾ നിന്റെ മുമ്പിൽ എതിരായി വന്നത്, ഇന്നലെ ഇല്ല എന്തിലേക്കോ നിന്നെ എത്തിക്കുവാൻ ദൈവമൊരുക്കിയ മുഖാന്തരമാ. അതൊരു പക്ഷെ ഇന്ന് ചിലപ്പോ ചിന്തിച്ചാൽ പിടികിട്ടത്തില്ല. ലാബാന്റെ മുഖത്തേക്ക് ഒരിക്കൽ യാക്കോബ് നോക്കി, ആ മുഖം മുമ്പുണ്ടായിരുന്നത് പോലെ അല്ല എന്ന് തനിക്ക് ബോധ്യമായി. ആ സാഹചര്യത്തിൽ താൻ ദൈവമുഖത്തേക്ക് നോക്കി, യാക്കോബ് ഇനി എന്തോ ചെയ്യണം, ഈ മുഖത്തേക്ക് നോക്കി നീ വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല, എന്ത് ചെയ്യണം. അപ്പൊ ദൈവം പറഞ്ഞു, നീ നിന്റെ പിതാക്കന്മാരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും, നീ നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടങ്ങിപ്പോകും. ഒരു മടങ്ങിപ്പോക്കിന് വേണ്ടിയാ ഈ മുഖത്തെ ഞാൻ ഇങ്ങനെയാക്കിയത്. ഞാൻ നിങ്ങളുടെ ആത്മാവിൽ പറയാം, ഈ ഭാഗം ദൈവത്തിന്റെ വചനത്തിൽ എന്നെ ആത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ആത്മാവിൽ പറയാം, ചില മുഖങ്ങൾ ഇന്നലെ വരെ നിന്റെ മുഖത്ത് നോക്കി ചിരിച്ച ചില മുഖങ്ങൾ, ഇന്നലെ വരെ നിന്റെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ കണ്ട ചില മുഖങ്ങൾ ഇന്ന് ആ കണ്ണിലേക്ക് നോക്കുമ്പോൾ രക്തം തുളുമ്പുന്നത് പോലെ, കോപം ജലിക്കുന്നത് പോലെ നിന്റെ മുഖത്തേക്ക് നോക്കി പറയുന്നെങ്കിൽ അതിന്റെ കാരണം ഇവിടെ നിന്നുള്ള പുറപ്പാടിന് സമയമായി. ഇതിനപ്പുറത്തേക്ക് ദൈവത്തിന്റെ പദ്ധതി തൈ ഒരുക്കുകയാണ്. എത്ര പേരൊന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു. മുമ്പേ രാവിലത്തെ സെക്ഷനിൽ കർത്താവിൻ്റെ ദാസന്മാർ ആരോ പറഞ്ഞതുപോലെ ചില മുഖാന്തരങ്ങളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോവുകയാണ്, ചില സാഹചര്യങ്ങളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോവുകയാണ്. വായിച്ച വാക്യത്തിലേക്ക് ഓടി വരട്ടെ. നോക്കേ അവിടെ 20 വാക്യത്തിൽ ഈ മകൻ വരുന്നത് കണ്ട് അപ്പൻ മനസ്സലിഞ്ഞു. ചിന്തിച്ചു നോക്കിക്കേ, ഏത് കോലത്തിലായിരിക്കും ആ മകൻ വരുന്നത്? പന്നികളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ വസ്ത്രം നോക്ക്, കഴിക്കാൻ പന്നി തിന്നുന്നതിൻ്റെ ബാക്കി തിന്നാൻ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതുപോലും അനുവദിക്കാത്ത കക്ഷി. കുളിക്കാൻ സോപ്പ് കൊടുത്തില്ല എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമല്ലോ. അപ്പൊ കുളിച്ചിട്ട് എത്ര നാളായി, തലമുടി വെട്ടിയിട്ട് എത്ര നാളായി, ഷേവ് ചെയ്തിട്ട് എത്ര നാളായി. ഓ പ്രാകൃതമായ രൂപത്തോടെ വരുന്ന ആ മനുഷ്യനെ ദൂരവേ കണ്ടപ്പോൾ അപ്പന് പിടികിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ മകൻ വീട് വിട്ടിറങ്ങിപ്പോകുന്ന അന്ന് മുതൽ ഈ അപ്പന്റെ ഉള്ളിൽ ഈ മകന് സ്ഥാനമുണ്ടായിരുന്നു. ഇന്ന് പകൽ കനാത്മാവിൽ പറയാ, നിന്റെ പരിതാപകരമായ സാഹചര്യം, നിന്റെ വേദന നിറഞ്ഞ സാഹചര്യം, നിന്റെ പ്രാകൃതമായ സാഹചര്യം അറിയുന്ന ഒരപ്പനാ നീ ഇന്ന് വിളിക്കുന്ന അപ്പൻ. ഇന്ന് പകൽ ഞാൻ ആ അപ്പനെയാ പരിചയപ്പെടുത്തുന്നത്. പ്രിയരെ, പരിതപിക്കരുത്, ജീവിതം വലിച്ചെറിയരുത്, ജീവിതം നശിപ്പിക്കരുത്. ഒരപ്പൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്റെ പരിതാപകരമായ സാഹചര്യത്തെ അറിയുന്ന ഒരേ ഒരു സ്വർഗസ്ഥനായ അപ്പൻ ഇന്ന് പകൽ അവൻ്റെ വീട്ടിലേക്ക് നിനക്ക് മടങ്ങി വരാം. അതിനുള്ള ആഹ്വാനമാ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൻ ഓടിച്ചെന്നു. ഞാൻ ചിന്തിക്കുക, ഈ മോൻ വീട്ടിലേക്കല്ലേ വരുന്നത്, എന്തിനാ ഓടിച്ചെല്ലുന്നത്? ഇങ്ങോട്ട് വരുമ്പോൾ കെട്ടിപ്പിടിച്ചാൽ പോരെ? ഇല്ല. അപ്പൻ, ഞാൻ ചിന്തിക്കുന്നത് നാളുകളായിട്ട് കാത്തിരിക്കുക സ്തോത്രീ അപ്പൻ. അപ്പം ഒരു മിനിറ്റ് പോലും ലേറ്റ് ആകരുത്, ഒരു മിനിറ്റ് പോലും താമസിക്കരുത്. അപ്പൻ ഓടിച്ചെല്ലാൻ, അതാണ് സ്നേഹത്തിൻ്റെ പ്രതിഫലനം എന്ന് പറയുന്നത്. ഈ സ്നേഹത്തിനാണോ നീ ഒരു പങ്ക് വിലയിട്ടത്? ഈ സ്നേഹത്തിനാണോ നീ ഒരു പങ്ക് വിലയിട്ടത്? അപ്പനോട് അവൻ പറഞ്ഞു, അപ്പാ മോനായിട്ട് പരിഗണിക്കരുത്, അങ്ങനെ വിളിക്കാൻ ഞാൻ യോഗ്യനല്ല, പക്ഷേ
കൂലിക്കാരൻ ഒരുവനായി ശേഷിപ്പിച്ചാൽ മതി. അതിനൊരു മറുപടി അപ്പം പറഞ്ഞില്ല. അപ്പം നേരെ ദാസന്മാരെ വിളിച്ചു, മേൽത്തരമായ അങ്കി കൊണ്ടുപോവാ, ഇവനെ ധരിപ്പിക്കുക. നോക്കൂ, ഈ മകനെ സ്വീകരിച്ചു, പക്ഷേ അവൻ്റെ വസ്ത്രം അകത്ത് കയറ്റാൻ സമ്മതിച്ചില്ല. പുറത്ത് നിർത്തി വസ്ത്രമൂരി ചെരുപ്പിടിവിച്ചു, അതുപോലെ അവൻ്റെ കയ്യിൽ മോതിരം ഇടിവിച്ചു. മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, വസ്ത്രം മാറിച്ചു എന്ന് പറഞ്ഞാൽ പന്നിക്കൂട്ടിൽ കിടക്കുന്ന വസ്ത്രവുമായിട്ട് അപ്പൻ്റെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു രക്ഷാവസ്ത്രം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, അപ്പൻ്റെ ഭവനത്തിൽ നിനക്ക് കയറണമെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, പഴയ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞ് ദൈവമൊരുക്കിയ നീതിയുടെ വസ്ത്രം ധരിക്കാതെ അതിനകത്ത് കയറാൻ പറ്റത്തില്ല. ചെരുപ്പിടിവിച്ചു. എന്താ ചെരുപ്പിനൊക്കെ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ, നമ്മളിപ്പോൾ അടുത്തുള്ള ഫുട്വെയർ കടയിൽ ചെന്നിട്ട് 150 രൂപ കൊടുത്ത് 200 രൂപ കൊടുത്ത് മേടിക്കുക, ചെരുപ്പ് എന്ന ലാഘവത്തോടെ വേദപുസ്തകത്തിലെ ചെരുപ്പ് എന്ന വ്യാഖ്യാനം കാണരുത്. ചെരുപ്പിനൊക്കെ ഭയങ്കരമായിരിക്കുന്ന വ്യാഖ്യാനമുണ്ട്. ചെരുപ്പൊക്കെ പകരം കൊടുത്ത് ഉടമ്പടി ചെയ്യുന്ന കാലമാണ് ആ കാലഘട്ടം. ചെരുപ്പ് ഇടിവിച്ചു എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ എന്നെ പരദേശിയെപ്പോലെ, കൂലിക്കാരൻ ഒരുവനെ പോലെ കരുതിയാൽ മതി എന്നാ. പക്ഷേ ഒരു മകനെ വീട്ടിൽ കയറ്റി ചെരുപ്പിടിവിച്ചാൽ അതിനർത്ഥം ഇനി നീ പരദേശിയല്ല, ഇനി നീ എൻ്റെ മകൻ തന്നെയാ, ഇനി നീ എൻ്റെ മകൻ തന്നെയാ. മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറയട്ടെ, അവൻ്റെ കരത്തിൽ മോതിരം ഇടിവിച്ചു. എന്താ അത് അർത്ഥമാക്കുന്നത്? ഫറവോൻ തൻ്റെ കയ്യിൽ കിടന്ന മുദ്രമോതിരം ഊരി യോസഫിൻ്റെ കയ്യിൽ ഇടിവിച്ചപ്പോൾ അന്നുമുതൽ അധികാരം അവൻ്റെ കയ്യിലായി, അന്നുമുതൽ ഉത്തരവാദിത്വം അവൻ്റെ കയ്യിലായി, അളന്നു കൊടുക്കുന്നത് അവൻ്റെ കയ്യിലായി. എന്താ ഈ മകൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ പറഞ്ഞു, മോനെ ഇനി നീയാ ഉത്തരവാദി, ഇനി നീയാ അവകാശി, ഇനി നീയാണ് അധികാരി. ഞാനിന്ന് പകൽ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, ഈ സ്നേഹത്തിന് വിലയിടരുത്. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമില്ലേ, യോഹന്നാൻ്റെ സുവിശേഷം 3:16, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു. നോക്കൂ, ആ സ്നേഹത്തിന് ഈ ലോകത്തിൽ ആര് വിലയിടും? ആ സ്നേഹത്തിന് എന്ത് വിലയിട്ടാൽ മതിയാകും? അരുത്, അതിന് വിലയിടാൻ ശ്രമിക്കരുത്. ലോകത്തിലെ ഒന്നുകൊണ്ടും, ലോകത്തിലെ ഒരു വസ്തുക്കൾ കൊണ്ടും, ലോകത്തിലെ ഒരു നന്മ കൊണ്ടും, ലോകത്തിലെ ഒരു നേട്ടം കൊണ്ടും നീ അപ്പൻ്റെ സ്നേഹത്തിന് വില പറയരുത്. അതെ, ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ ദൈവസ്നേഹത്തിന് അടച്ചിട്ട് ഞാൻ ഈ സംസാരത്തിൽ ഏതെങ്കിലും ഒരു പദം നിങ്ങളുടെ ഉള്ളത്തിൽ, എനിക്കറിയാം ചില നഷ്ടങ്ങൾ നിനക്ക് വന്നത് നിനക്കൊരു മടങ്ങിവരവിൻ്റെ സമയമായി. ഒരുപാട് കാലമായില്ലേ നീ ദൂരത്തായിരിക്കുന്നു, അപ്പൻ്റെ ഭവനം വിട്ട് ഒരുപാട് നാളായില്ലേ ഓടുന്നു. ഇനി നിനക്ക് മടങ്ങിവരവൻ്റെ സമയമാ, ഇനി നിനക്ക് മടങ്ങിവരവൻ്റെ സമയമാ. നിന്റെ ആശ്വാസം, നിന്റെ സന്തോഷം, നിന്റെ സമാധാനം ഇതെല്ലാം അപ്പൻ്റെ ഭവനത്തിലേ ഉള്ളൂ. പുറത്ത് നീ പോകുമ്പോൾ അത് താൽക്കാലികമാണ്, നീർക്കുമളകൾക്ക് സമാനമാണ്. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. പരിശുദ്ധ പിതാവേ, ഈ സ്നേഹം തിരിച്ചറിയാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ സ്നേഹത്തിന് വിലയിടാൻ ഞങ്ങൾക്കാവില്ല, അരുത്, അത് ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ആ സ്നേഹത്തിന് പകരം ഞങ്ങളുടെ ജീവിതവും സ്നേഹവും അല്ലാതെ അങ്ങൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് തരുവാൻ ഞങ്ങൾക്ക് പ്രാപ്തി നൽകണമേ, അത് മാത്രം തരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം കേട്ടവരെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ടവരെ നടത്തണം. പ്രാർത്ഥന കേൾക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, അമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആശ്രയം യേശുവിൽ എന്നതിനാ ഭാഗ്യവാന്യാ ആശ്വാസമെന്നിൽ തന്നതിനാ ഭാഗ്യവാന്യാ ആശ്രയം യേശുവിൽ എന്നതിനാ ഭാഗ്യവാന്യാ ആശ്വാസമെന്നിൽ തന്നതിനാ ഭാഗ്യവാന്യാ ഊരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ
കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ കാക്കുമെന്നേ കാരീരും പാണിയാൻ പാടുള്ള പാണിയാൻ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ കാക്കുമെന്നേ ആശ്രയം യേശു എന്ന ദിനാ ശ്വാസമെന്നിൽ താൻ തന്നതിന ഭാഗ്യവാഞ്ഞാ തന്നുയിർ തന്ന ജീവൻ തന്നുയിർ തന്ന ജീവനാഥൻ എന്ന ഭയം എന്നാൽ മുഴുവൻ തന്നുയിർ തന്ന ജീവനാഥൻ എന്ന ശ്വാസമെന്നിൽ താൻ തന്നതിന കാൽവരിനാഥ് കാൽവരിനാഥ് എൻ രക്ഷകൻ ശ്വാസമെന്നിൽ താൻ തന്നതിന ഭാഗ്യവാഞ്ഞാ ആശ്രയം യേശുവിൽ ആശ്രയം യേശുവിൽ എന്നതിന ഭാഗ്യവാഞ്ഞാ ഭാഗ്യവാഞ്ഞാ ആശ്വാസമെന്നിൽ താൻ തന്നതിന Praise the Lord.